മനുഷ്യനെ മനുഷ്യനായി ജീവിക്കുവാൻ സഹായിക്കുന്ന ശ്രേഷ്ഠമായ ആത്മീയ മൂല്യങ്ങളെ നമ്മുടെ പൂർവികർ ആചാരങ്ങളിൽ ഭദ്രമായി പൊതിഞ്ഞ് നമുക്ക് കൈമാറി. ഇടക്കാലത്തിൽ അവഗണിക്കപ്പെട്ട പല ആചാരങ്ങളെയും തിരിച്ചു കൊണ്ടുവരുവാൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഒരുപാട് പേർ ശ്രമിക്കുന്നു. ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ഒരു നവീനമായ ഉണർവോടെ തിരിച്ചു വരുവാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. എന്നാൽ ആചാരങ്ങളെ ഭക്തിപൂർവം ആചരിക്കുന്നതിനോടൊപ്പം അവയ്ക്കുള്ളിൽ നിന്ന് അറിവിൻ്റെ അമൃതം നുകരുവാൻ കൂടി നമ്മളെ പ്രാപ്തമാക്കുകയാണ് ഇന്നത്തെ ചർച്ചയുടെ ലക്ഷ്യം. നമസ്കാരം ബഹൻജി. ഓം ശാന്തി. ആചാരങ്ങളിലെ ആത്മീയത എന്ന ഈ പരമ്പരയിലെ അവസാന ഘട്ടത്തേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾക്ക് ആചാരങ്ങളും ആത്മീയതയും തമ്മിലുള്ള വ്യത്യാസം, ബന്ധം ഇവയെപ്പറ്റി ചർച്ച ചെയ്യാം. ബഹൻജി, ലോക ചരിത്രത്തിൽ ഗ്രീക്ക് സംസ്കാരമാണ് വളരെയേറെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മറ്റുമുള്ളതായി പറയപ്പെടുന്നത്. അവിടെയുള്ള ഗോഡ്സും മാലാഖമാരും വളരെ ധാരാളമുണ്ട്. പക്ഷേ അതിനും മുകളിലാണ് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മറ്റുമുള്ളത്. ഈ ആചാരങ്ങളും ആത്മീയതയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്, എന്ത് വ്യത്യാസമാണുള്ളത്? സ്പിരിച്വാലിറ്റി ഈസ് ദ വേ ഓഫ് ലൈഫ് എന്നാണ് പറയാം. ആത്മീയത നമ്മൾ എങ്ങനെ ജീവിതം ജീവിക്കണം, ആ ജീവിത മാർഗത്തിന് വേണ്ടുന്ന നിർദ്ദേശങ്ങളാണ്. അതായത് ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെ നമ്മുടെ ജീവിതയാത്രയ്ക്കുള്ള ആ പ്രോപ്പർ വേ, സാധാരണ പറയില്ല വിധിയിലൂടെ സിദ്ധി എന്നാണ് പറയുക. അപ്പം ജീവിതത്തിൽ നമുക്ക് നേട്ടം ഉണ്ടാകണമെങ്കിൽ ജീവിതം വിധിപൂർവമായിരിക്കണം. അപ്പം നമ്മുടെ വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ എന്തെല്ലാം ഇൻസ്ട്രുമെൻസ് വീട്ടിലുണ്ടെങ്കിലും ഒന്നുപോലും വർക്ക് ചെയ്യില്ലല്ലോ. ടി വി ഉണ്ട്, ഫ്രിഡ്ജുണ്ട്, ഫാനുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇതെല്ലാം പ്രവർത്തിക്കണമെങ്കിൽ കറണ്ട് വേണം. അതേപോലെ നമ്മൾ എന്തെല്ലാം ആചാരങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ആ ആചാരങ്ങൾക്കുള്ളിൽ ഉണ്ടായിരിക്കേണ്ട ആത്മീയ ഭാവം, ആ ആത്മീയ ഭാവം ഉൾക്കൊണ്ട് നമ്മളത് ചെയ്യുമ്പോഴാണ് നമ്മുടെ മനോഭാവം, നമ്മുടെ ഭാവം ഭാവന, അതിനാണ് ഏറ്റവും കൂടുതൽ പ്രസക്തി. ആ ഭാവവും ഭാവനയും ഉൾക്കൊള്ളുമ്പോഴാണ് ആചാരങ്ങളെല്ലാം നമ്മളെ ആത്മീയ ഉന്നതിയിലേക്ക് നയിക്കുന്നത്. മനുഷ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ നോക്കിയാൽ നമ്മുടെ ഈ ഭൂമിയിലെ നാടകത്തിൻ്റെ ആദ്യ പകുതി, അതിനെയാണ് സത്യത്രേതായുഗം എന്ന് പറയുന്നത്, കൽപ്പത്തിൻ്റെ പകുതി സമയം. ആ സമയം നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യ ജീവിതത്തിൽ ആകെ ഒരു സിംഹണി ഉണ്ടായിരുന്നു. മനുഷ്യനും മനുഷ്യനും തമ്മിൽ വളരെ ഹാർമോണിയസ് ആയിട്ട് സമഭാവനയോടെ സദ്ഭാവനയോടെ പരസ്പരം സുഖവും ശാന്തിയും സന്തോഷവും സമാധാനവും സമൃദ്ധിയും, അത് മാത്രമേ ജീവിതത്തിലുണ്ടായിരുന്നുള്ളൂ. എവിടെ എങ്ങും സുഖശാന്തി സമൃദ്ധി എല്ലാവർക്കും എല്ലായ്പ്പോഴും. മനുഷ്യനും മനുഷ്യനും തമ്മിൽ ആ സിംഹണി ഉണ്ടായിരുന്നു. മനുഷ്യനും പ്രകൃതിയും തമ്മിലും വളരെ സിംഹണിയിൽ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് ഒരു ആചാരങ്ങളുടെ ആവശ്യം നമുക്കുണ്ടായിരുന്നില്ലേ? ശരിക്കും പറഞ്ഞാൽ സത്യത്രേതായുഗത്തിൻ്റെ നാടകത്തിൻ്റെ നാടകശാലയിലെ ആദ്യ പകുതി കാലഘട്ടം നമ്മൾ നോക്കിയാൽ ക്ഷേത്രങ്ങളോ ആചാരങ്ങളോ പ്രാർത്ഥനകളോ ഒന്നും ചെയ്തിരുന്നില്ല. കാരണം ആത്മീയത നമ്മളിൽ എല്ലാവരിലും ഉണ്ടായിരുന്നു. ആത്മീയത അർത്ഥം ആത്മാവിൻ്റെ ഗുണങ്ങൾ, സുഖവും ശാന്തിയും സന്തോഷവും ആത്മാർത്ഥതയും എല്ലാം നമ്മളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലമാണ്. പക്ഷേ എപ്പോഴാണോ നമ്മളിൽ നിന്ന് ആത്മീയ മൂല്യങ്ങൾ നഷ്ടപ്പെടാൻ തുടങ്ങിയത്, ആത്മബോധം നഷ്ടപ്പെട്ട് നമ്മൾ ശരീരബോധത്തിലേക്ക് വന്നത്. അപ്പം ശരീരബോധത്തിലേക്ക് നമ്മൾ വന്ന സമയത്ത് ആ ശരീരബോധത്തിലേക്ക് വഴുതി വീണ ആ കാലഘട്ടം, അതിനെയാണ് ദ്വാപരയുഗം എന്ന് പറയുന്നത്. ദ്വൈ രണ്ട് എന്ന് പറയുന്ന ഭിന്നത. അതുവരെ സത്യത്രേതയുഗത്തിലെ ജീവിതത്തിൽ ഏകത ഉണ്ടായിരുന്നു. ദ്വൈ ആരംഭിക്കാൻ തുടങ്ങിയത്, ഭിന്നതകൾ തുടങ്ങിയത് ദ്വാപരയുഗ ജീവിതം മുതലാണ്. ദ്വാപരയുഗ കലിയുഗ കാലഘട്ടം നമ്മുടെ നാടകത്തിൻ്റെ അടുത്ത പകുതി. ഒന്നാം പകുതി നോക്കിക്കഴിഞ്ഞ് സുഖശാന്തിയും സമൃദ്ധിയും പെർഫെക്റ്റ്. പക്ഷേ സിംഹണി നഷ്ടപ്പെട്ട് നമ്മുടെ ഹാർമണി നഷ്ടപ്പെടാൻ തുടങ്ങി. തമ്മിലെ ബന്ധങ്ങൾ, മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങളിൽ, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധങ്ങളിൽ എപ്പോഴാണോ സിംഹണി നഷ്ടപ്പെട്ട് ഹാർമണി നഷ്ടപ്പെട്ട് പരസ്പരം ചെറിയ ഉരസലുകളും ദുഃഖങ്ങളും അശാന്തിയും ആരംഭിക്കാൻ തുടങ്ങിയത്. അപ്പോൾ മാനവനെ വീണ്ടും ആത്മീയ മൂല്യങ്ങളിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ട്, ആ ആത്മീയതയിലേക്ക് ഉയർത്തി ആത്മീയ മൂല്യങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ആത്മീയ ആചാരങ്ങൾ ആരംഭിക്കുന്നത്.
അപ്പോൾ ആചാരങ്ങൾക്കുള്ളിലെല്ലാം ആത്മീയതയാണ് നിറഞ്ഞു നിൽക്കുന്നത്. ആത്മീയ ഉത്കർഷയിലേക്ക് മനുഷ്യനെ നയിക്കാനുള്ളതാണ് ആചാരങ്ങൾ. അപ്പോൾ ആത്മീയതയിലൂടെ അല്ലെങ്കിൽ ആത്മീയത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ തുടങ്ങിയത്. ഋഷിമാരുടെ ജീവിതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലേ അവർക്ക് ജീവിതത്തിലെ എല്ലാ സാഹചര്യത്തിലും ഏത് പ്രശ്നത്തിനും പരിഹാരം കണ്ടുപിടിക്കാൻ, ആ ദിവ്യമായ ഉൾക്കാഴ്ചകൾ സ്വീകരിക്കാനും അതിനെ ക്യാച്ച് ചെയ്യാനും അതിനനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞിരുന്നു. പക്ഷേ എല്ലാവർക്കും, സാധാരണ ജനങ്ങൾക്ക് എല്ലാവർക്കും അതേപോലെ തപസ് ചെയ്യാനോ ദിവ്യമായ ഉൾക്കാഴ്ചകളെ സ്വീകരിക്കാനോ പറ്റാത്ത നിലവാരത്തിൽ ആത്മബോധത്തിന് മനുഷ്യൻ മെല്ലെ മെല്ലെ ശരീരബോധത്തിലേക്ക് വന്നു. അപ്പോൾ സാധാരണ ജനങ്ങൾക്കും ആത്മീയമായ ഒരു ഉന്നതി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്, ആ ആത്മീയ ഉത്കർഷയ്ക്ക് വേണ്ടിയിട്ടുള്ള മാർഗങ്ങളായിട്ടാണ് ആചാരങ്ങൾ ആരംഭിച്ചത്. ബെഞ്ചി, ഈ ആചാരങ്ങളിലെ ആത്മീയത നഷ്ടപ്പെടാൻ എന്താ കാരണം? ഋഷിമാർക്ക് തപസ്യയിലിരിക്കുമ്പോൾ ലഭിച്ച ദിവ്യമായ ഉൾക്കാഴ്ചകൾ, അതിനെയാണ് നമ്മൾ സ്മൃതികളെന്ന് കേട്ടിട്ടുള്ളത്. അപ്പം അവർക്ക് സ്മൃതി ഉണർന്നത് ശ്രുതികളായി ഉപനിഷത്തായിട്ട് ശുദ്ധമായ ജ്ഞാനമാണ് ആദ്യം നമുക്ക് ലഭിച്ചത്. പക്ഷേ ആ ശുദ്ധമായ ജ്ഞാനത്തെ, ഉപനിഷത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉപനിഷത്ത് മഹാവാക്യങ്ങളെല്ലാം ഒറിജിനൽ ജ്ഞാനം, ശുദ്ധമായ ജ്ഞാനം. പക്ഷേ സാധാരണ ജനങ്ങൾക്കതിനെ കുറച്ച് കടുകെട്ടിയായിട്ട് തോന്നി, എല്ലാവർക്കും അതിനെ അതേപോലെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് പുരാണങ്ങളും ഇതിഹാസങ്ങളും തയ്യാറാക്കി സാധാരണ ജീവിത കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ഉപനിഷത്തിലുള്ള ആ ജ്ഞാനത്തെയാണ് സാധാരണ ജനങ്ങളിലെത്തിക്കാൻ വേണ്ടിയിട്ട് ഇതിഹാസങ്ങൾ രചിക്കപ്പെട്ടു. പുരാണങ്ങളിലൂടെ അനവധി കഥകൾ, കഥാപാത്രങ്ങളുടെ രീതിയിൽ അവയെല്ലാം ആ ശുദ്ധജ്ഞാനത്തെ മാനവജനതയ്ക്ക് മുന്നിൽ പങ്കുവച്ചു തന്നു. ആ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഏതെല്ലാം കഥാപാത്രങ്ങൾ, പ്രത്യേകിച്ചും ഹീറോ ഹീറോയിൻ കഥാപാത്രങ്ങൾ ആരെല്ലാമായിരുന്നു, അവരിലൂടെ ഈ ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങൾ നമുക്ക് കാണിച്ചു തന്നു. അപ്പം അവരെന്തെല്ലാം ആചാരങ്ങൾ ഉൾക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയോ അത് മറ്റുള്ളവർ പതുക്കെ പതുക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങി. പക്ഷേ അപ്പോഴേക്കും സംഭവിച്ചത് എന്താണ്? ശുദ്ധമായ ജ്ഞാനം, ശുദ്ധമായ ആത്മീയത അനേക കൈവഴികളിലൂടെ കൈമാറി 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 വന്നപ്പോഴേക്കും ആചാരങ്ങൾ, പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട്, പക്ഷേ അതിൽ ആത്മീയമായ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അത് ചെയ്യുന്ന മനോഭാവത്തിൽ പതുക്കെ പതുക്കെ അന്തരം വന്നു. അങ്ങനെ തലമുറകളിലൂടെ കടന്നു വന്നപ്പോൾ ജന്മങ്ങളെടുത്ത് ജന്മങ്ങളെടുത്ത്, കാരണം ആത്മാവ് ജനന മരണത്തിൻ്റെ യാത്ര തുടരുകയല്ലേ. അപ്പം നമ്മൾ എത്ര പുനർജന്മങ്ങളെടുത്ത് താഴേക്ക് വന്നു, ആചാരങ്ങൾ അനുഷ്ഠിച്ച് ദ്വാപരയുഗം മുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആചാരങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുന്നുണ്ട്. പക്ഷേ കലിയുഗത്തിൻ്റെ അവസാനം എത്തിയപ്പോഴേക്ക് എന്താ സംഭവിച്ചേ? ഇപ്പം നമ്മൾ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട്, പക്ഷേ അതിലെ ഓരോ ആചാരങ്ങൾക്ക് പിന്നിലെ, ഇപ്പോൾ ഉദാഹരണത്തിന് ആത്മീയമായ ഏറ്റവും സർവശ്രേഷ്ഠമായ ഉൾക്കാഴ്ചയാണ് തിലകം തൊട. ആ തിലകം തൊടുന്ന ആചാരത്തിൻ്റെ പിന്നിൽ എന്താ ഉള്ളത്? ഞാൻ ആത്മാവാണ്, ആത്മാവ് ഇവിടെയാണ്, ഈ നെറ്റിത്തടത്തിലാണ് കുടികൊള്ളണേ. അപ്പം ഞാൻ ആത്മാവാണെന്ന അവബോധത്തിൽ ജീവിക്കണം, ആത്മീയമായ അവബോധത്തോടെ മറ്റുള്ളവരെ കാണണം, പെരുമാറണം, എല്ലാവരും ആത്മസഹോദരങ്ങളാണ്. ആ ആത്മസ്മൃതിയുടെ തിലകം അത് ധരിക്കാനാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? തിലകം ധരിക്കുന്നുണ്ട്, പക്ഷേ ആത്മാവാണെന്ന സ്മൃതി എത്രയുണ്ട്? വളരെ കുറഞ്ഞു പോയി. മറ്റുള്ളവരെയും തിലകം ധരിച്ച് നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ അത് ആത്മാക്കളെന്നെ സഹോദരങ്ങളാണെന്ന ബോധം എത്രത്തോളം ഉണ്ട്? അതാണ്, നമ്മൾ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ പിന്നിലെ ആത്മീയമായ അന്തസ്സത്തെ നമുക്ക് നഷ്ടപ്പെട്ടു. അതാണ് സംഭവിച്ചത്. അപ്പോൾ കലിയുഗത്തിൻ്റെ ഈ അവസാന കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ നോക്കുമ്പോൾ എന്താ സംഭവിച്ചത്? ഏതെല്ലാം ആചാരങ്ങൾ ഓരോരുത്തരും, ഇപ്പം എല്ലാവരും എല്ലാ ആചാരങ്ങളും അനുഷ്ഠിക്കണമില്ല, അവരവർക്ക് ഏത് സൂട്ടെന്ന് തോന്നിയോ അത് അവരവർ ചെയ്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ആര് ഏതെല്ലാം ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നു അവരെയെല്ലാം നമ്മൾ ഓരോ പ്രത്യേക ട്രഡീഷൻസിലേക്ക്, ഓരോ വർഗങ്ങളായിട്ട് വേർതിരിച്ച് ഓരോ സെക്ഷൻസാണ് എല്ലാം എന്ന്. ഇപ്പം നോക്കൂ, സാധാരണ രീതി നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യാൻ വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ എല്ലാവരും യാത്രയ്ക്ക് ഒരേ മോഡ് ഓഫ് ട്രാവലിംഗ് അല്ലല്ലോ നടത്തുക. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലർ റോഡ് മാർഗം യാത്ര ചെയ്യാറുണ്ട്, അപ്പോൾ ചിലർ കപ്പൽ മാർഗം യാത്ര ചെയ്യാറുണ്ട്, ചിലർ ആകാശമാർഗം വിമാനത്തിലൂടെ യാത്ര ചെയ്യാറുണ്ട്. പക്ഷേ വിമാനത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന് ആകാശത്തിലൂടെ പോകാൻ പറ്റുള്ളൂ. ബാക്കി നമ്മൾ വാഹനങ്ങൾ, റോഡിൽ കൂടി പോകുന്ന വാഹനങ്ങൾക്ക് റോഡ്
അതുവഴിയേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. ഇനി ട്രെയിൻ നോക്കിക്കഴിഞ്ഞാൽ അതിന് ട്രാക്കിലൂടെ പോകാൻ പറ്റുള്ളൂ അല്ലേ. ഇതേപോലെ നമ്മളുടെ ഓരോരുത്തരുടെ മനുഷ്യൻ്റെ മനോഭാവത്തിലുള്ള വ്യത്യാസം അനുസരിച്ച്, നമ്മുടെ ഓരോരുത്തരുടെയും മാനസിക തലങ്ങളിലുള്ള അന്തരം അനുസരിച്ച്, അവരവർക്ക് ഏറ്റവും ഈസി ആയിട്ടും കംഫർട്ടബിളായിട്ടും തോന്നുന്ന ആ നമുക്ക് വളരെ സ്മൂത്തായിട്ട് തോന്നിയ കാര്യങ്ങൾ, ആ ആചാരങ്ങൾ നമ്മൾ അനുഷ്ഠിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള ഓരോ ഗ്രൂപ്പും പ്രത്യേകം പ്രത്യേകം വിഭജിക്കപ്പെടാൻ തുടങ്ങി. അങ്ങനെയാണ് ട്രഡീഷൻസ്, വർഗങ്ങൾ, ആ വിവേചനം. പിന്നീട് ആ വർഗങ്ങളെല്ലാം നമ്മൾ പ്രത്യേകം വിഭാഗങ്ങളായിട്ട്, വിഭാഗീയതകൾ അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ ആദ്യത്തെ പടി എന്നിട്ട് കുറച്ച് കുറച്ചായി കൈമാറിക്കൊണ്ട് വരുമ്പോൾ അതൊരു ഉരുത്തിരിഞ്ഞു എന്ന ഒന്ന്. രണ്ടാമത് അവരവരുടേതായ പാത അവരവർ സ്വീകരിക്കാനും തുടങ്ങി. പക്ഷേ ഇപ്പോഴെന്ത് സംഭവിച്ചു? കലിയുഗത്തിൻ്റെ ഈ ലാസ്റ്റ് നാളുകൾ എത്തിയപ്പോൾ ഈ ട്രഡീഷൻസിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ചും കൂടെ മോഡേൺ ലൈഫ് സ്റ്റൈലിലേക്ക് വന്നപ്പോൾ, ഇന്ന് അങ്ങനെയാണല്ലോ പറയണത്, മോഡേൺ ലൈഫ് സ്റ്റൈൽ. മോഡേൺ ലൈഫ് സ്റ്റൈലിലേക്ക് വന്നപ്പോൾ എന്തായി, നമ്മൾ നമ്മുടെ ട്രഡീഷൻസിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പല ആചാരങ്ങൾക്കുള്ളിലും ചില അനാചാരങ്ങളും കടന്നുകൂടി. ഇന്ന് ആചാരങ്ങൾ മാത്രമല്ല, ചില അനാചാരങ്ങൾ വന്നു, ചില അന്ധവിശ്വാസങ്ങൾ. വിശ്വാസങ്ങൾ നമ്മളെ രക്ഷിച്ചിരുന്നു, പക്ഷെ ചില അന്ധവിശ്വാസങ്ങൾ കടന്നുകൂടി. അപ്പോൾ ഇപ്പോഴത്തെ തലമുറയ്ക്ക് എന്താ സംഭവിച്ചേ? ഇന്ന് പറയുന്നില്ലേ പുതിയ തലമുറ, പുതിയ തലമുറ ഇതിനെയെല്ലാം നോക്കിക്കാണുന്ന സമയത്ത് ഇതിലൊന്നും സയൻസ് ഇല്ലല്ലോ, ഇതിലൊന്നും അർത്ഥമില്ലല്ലോ. അർത്ഥമില്ലയെന്ന് മാത്രമല്ല, ഇതൊക്കെ അനാചാരമല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന്, പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് സതി, ഒരു കാലഘട്ടത്തിൽ സതി അനുഷ്ഠിച്ചിരുന്നു. ആ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞാൽ വൈഫ് എന്ത് ചെയ്യണം? ചിതയിൽ ചാടി മരിക്കണം. അതൊരു അനാചാരമാണ്. ശൈശവ വിവാഹം അനാചാരമാണ്. അപ്പം ഇങ്ങനെയുള്ള അനാചാരങ്ങൾ കണ്ടു തുടങ്ങിയപ്പോൾ എന്തായി, ഒരു വലിയ വിഭാഗം ജനങ്ങൾ ആചാരങ്ങളെ കൂടി എതിർക്കാൻ തുടങ്ങി. കാരണം അനാചാരങ്ങൾ കണ്ട് 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 മനസ്സ് മടുത്തപ്പോൾ ഇതൊക്കെ അനാചാരങ്ങളാണ്, ഇതൊന്നും വേണ്ട, ഇതൊക്കെ മനുഷ്യനെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നു, ഇതൊക്കെ പ്രാകൃതമാണ്. പക്ഷേ തെറ്റ് ചെയ്തത് കുറച്ച് പേര് തെറ്റ് ചെയ്തു, ചില അനാചാരങ്ങൾ കടന്നുകൂടി. അതിൻ്റെ അർത്ഥം ആചാരങ്ങളൊന്നും വേണ്ടെന്നല്ല, ചില അനാചാരങ്ങളാണ് കടന്നുകൂടി. നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ ഈ അനാചാരങ്ങൾ കടന്നുകൂടിയത് കാരണം എന്തായി, പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യേണ്ടിയിരുന്ന ആചാരങ്ങൾക്ക് നേരെ കൂടി ഇന്നത്തെ തലമുറയ്ക്ക് അനാചാരത്തിൻ്റെ ദൃഷ്ടി, അല്ലെങ്കിൽ ഇതിലൊന്നും അർത്ഥമില്ല, ഇതൊക്കെ മീനിങ്ലെസ് ആണ്, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല, നമുക്ക് മോഡേൺ ലൈഫ് സ്റ്റൈലാണ് വേണ്ടത്, ഇതിൻ്റെയൊക്കെ പിന്നിൽ സയൻസ് ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ തുടങ്ങി. സയൻറ്റിഫിക് ഡയമെൻഷൻസ് നമ്മൾ ആരായാൻ തുടങ്ങി. അപ്പോൾ ഏതിലൊക്കെ സയൻസിന് അർത്ഥം കൊടുക്കാൻ കഴിഞ്ഞു അതിനെ നമ്മൾ സ്വീകരിച്ചു. അതുകൊണ്ടാണ് പ്രൂഫ് ചോദിക്കാൻ തുടങ്ങി. പക്ഷേ സ്പിരിറ്റിനെ, ആത്മാവിനെ പോലും നമുക്ക് കാണാൻ പറ്റാത്ത സമയത്ത്, ആത്മാവിനെ സയൻസിന് ഇന്നുവരെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് ഒരു ഉപകരണത്തിലൂടെയും കാണാൻ പറ്റില്ല. പക്ഷേ എല്ലാവർക്കും, എല്ലാവരും ശാസ്ത്രജ്ഞന്മാരുൾപ്പെടെ അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ് ആത്മാവ്, സ്പിരിറ്റ് ഉണ്ട്. ആത്മാവിനെ കാണാനും കാണിച്ചു കൊടുക്കാനും സയൻറ്റിഫിക് ഡയമെൻഷനിൽ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ സ്പിരിച്വാലിറ്റിക്ക് നമുക്കൊരിക്കലും പ്രൂഫ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അത് നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസസ്. സംഗതി ശരിയാണ്, ആത്മദർശനം ഫിസിക്കലായി കൂടി അല്ലല്ലോ. അതെ, അത് നമ്മുടെ ഇൻവേർഡ് ഐയിൽ കൂടിയാണല്ലോ. അതെ, അതിന് നമ്മുടെ മൂന്നാം കണ്ണാ തുറക്കേണ്ടത്. ഈ രണ്ട് കണ്ണുകളിലൂടെ കാണുന്നതിനല്ലേ സയൻസിന് ഉത്തരം തരാൻ കഴിയുകയുള്ളൂ, സയൻസിനും സയൻസിൻ്റെ ഉപകരണങ്ങൾക്കും നമുക്ക് കണ്ടെത്താൻ കഴിയും. കാരണം സയൻസ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് മനുഷ്യൻ്റെ തന്നെ കണ്ടുപിടുത്തങ്ങളാണല്ലോ. പക്ഷെ എല്ലാം നമ്മൾ മനുഷ്യന് ആൻസർ ചെയ്യാൻ പറ്റുന്നതും അല്ല, നമുക്ക് ലിമിറ്റേഷൻ ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ. പരിമിതിയുണ്ട്. എവിടെ മനുഷ്യന്റെ പരിമിതി വന്ന് നിൽക്കുന്നു, അവിടെ നിന്നാണ് ദൈവത്തിന്റെ തുടങ്ങുന്നത്. സ്പിരിച്വാലിറ്റി അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. അപ്പൊ അതാണ് സംഭവിച്ചത്. അങ്ങനെ ഇന്ന് മോഡേൺ ലൈഫ് സ്റ്റൈലിലേക്ക് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആചാരങ്ങളെല്ലാം തന്നെ അനാചാരങ്ങളെന്ന് പറയാനും തുടങ്ങി. ആചാരങ്ങൾക്കുള്ളിലെ സ്പിരിച്വാലിറ്റി നഷ്ടപ്പെട്ടു പോയി. ഇന്നിപ്പോൾ ആചരിക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ പിന്നിലെ അർത്ഥം ചോദിച്ചാൽ, നമ്മൾ മുതിർന്നവരോട് തന്നെ ചോദിക്കുക, നമ്മൾ എന്തിനാ പൊട്ട് വെക്കണമെന്ന് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞുതരാനും അറിയില്ല. ഇപ്പം നമ്മൾ രാവിലെയും വൈകിട്ടും വിളക്ക് വെക്കണം. അപ്പോൾ ആരെങ്കിലും നമ്മൾ ചോദിക്കുക, എന്തിനാ വിളക്ക് വെക്കണേ? ആ വിളക്ക് വെക്കണം, അത്രേ പറഞ്ഞുതരാനുള്ളൂ. പക്ഷേ ഈ വിളക്ക് എന്താണെന്നോ ദീപം എന്താണെന്നോ അറിയുന്നവരുടെ എണ്ണം വളരെ കുറച്ചേ ഉള്ളൂ. ഇത്തരം അറിയാതെ തന്നെ ഇങ്ങനെ ഇതായതുകൊണ്ട് ചില ചടങ്ങുകൾ ചെയ്യുമ്പോൾ ഒരു ചടങ്ങ് മാതിരി ചെയ്തു വന്ന് ഇതിലുപോലും ദുഷ്പേരുണ്ടാക്കുന്ന ഒരു രീതി വന്നു. എന്തുകൊണ്ട്? സമൂഹത്തിൽ നമുക്ക് അർത്ഥം അറിയാതെ പോയത്. ഞാൻ രാവിലെയും വൈകിട്ടും വീട്ടിൽ വിളക്ക് വയ്ക്കണം. പക്ഷെ കുഞ്ഞുനാൾ മുതൽ നമുക്ക് പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഈ വിളക്ക് ആത്മാവും ദീപമാണ്, ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത് ആത്മാവാണ്,
അതേപോലെ നമ്മൾ വിളക്ക് വയ്ക്കുന്നത് ആത്മദീപത്തെ ഓർമ്മിച്ചുകൊണ്ട് പരമാത്മദീപത്തെ ഓർമ്മിക്കാനാണ്. ഈശ്വരനും ജ്യോതിരൂപനാണ്. അപ്പോൾ ആ ജ്യോതിരൂപനെ നമുക്ക് സ്മരിക്കണം, രാവിലെയും വൈകുന്നേരവും ധ്യാനം പ്രാർത്ഥന ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ആ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ആളെ ഓർമ്മിപ്പിക്കാനാണ് ഈ ദീപം നമ്മളെ സഹായിക്കണത്. ഇപ്രകാരം നമുക്ക് ആ റിച്വലിന് പിന്നിലെ സ്പിരിച്വാലിറ്റി, സ്പിരിച്വൽ ഡയമെൻഷൻ മനസ്സിലാക്കി തന്നിരുന്നുവെങ്കിൽ ഇതിനെ ഒരിക്കലും നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ആർക്കും അർത്ഥവത്തായിട്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് ഇന്നിപ്പോൾ ചെയ്യുന്നുണ്ട് പലരും. അതൊരു തീരാ നഷ്ടം തന്നെയാണ് നമുക്ക്. അതായത് ആചാരങ്ങൾ ഉണ്ട്, പക്ഷേ അതിലുള്ള ആത്മീയത നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ഒരു നികത്താൻ പറ്റാത്തൊരു നഷ്ടം തന്നെയാണ്. ബഞ്ജി, ഈ ശാസ്ത്രീയ തെളിവുകളെ ആൾക്കാർ ചോദിക്കുന്നുണ്ടെന്നല്ലോ, പക്ഷേ പല ആചാരങ്ങളും ഇപ്പോൾ ശാസ്ത്രീയ തെളിവുകളോടുകൂടി വീണ്ടും ആചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ തിരിച്ചുവരവ് നമ്മളുടെ പഴയ ആർഷഭാരതീയ സംസ്കാരത്തിൻ്റെ ആ പഴയ ചൈതന്യത്തെ വീണ്ടെടുക്കാൻ സഹായിക്കുമോ? പഴമയിലേക്ക് വരിക, ആ ഒരു ബോധ്യപ്പം മെല്ലെ മെല്ലെ വന്നു തുടങ്ങി. കാരണം നമ്മൾ അതിഭൗതികതയുടെ പിന്നാലെ പോയിട്ട് എല്ലാം പരീക്ഷിച്ചു നോക്കി, എല്ലാം പരീക്ഷിച്ചു നോക്കി. അപ്പോൾ എല്ലാം പരീക്ഷിച്ചിട്ടും മനുഷ്യന് സൗകര്യങ്ങൾ കൂട്ടാൻ കഴിഞ്ഞു, സയൻസ് കൊണ്ട്, ടെക്നോളജി കൊണ്ട്. പക്ഷേ ദുഃഖത്തിനോ അശാന്തിക്കോ ദുരിതങ്ങൾക്കോ ഒരു പരിഹാരം കണ്ടെത്താൻ നമുക്ക് കഴിയാതെ വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? നമ്മുടെ ദുഃഖവും അശാന്തിയും ദുരിതങ്ങളും പരിഹരിക്കാൻ ഈ സയൻസ് കൊണ്ട് മാത്രം പറ്റില്ല, ആ ഒരു തീരുമാനത്തിലേക്ക് എത്താനും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പഴമകളിലേക്ക് പോകാൻ വേണ്ടി വീടുകൾ ക്ഷേത്ര മോഡലിലുണ്ടാക്കുക, അല്ലെങ്കിൽ പണ്ട് വീടുകളിൽ ഉണ്ടായിരുന്ന പഴയ വസ്തുക്കൾ എന്തൊക്കെയാണ്, ആ വസ്തുക്കൾ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ വെക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ സാധനങ്ങൾ ഇപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പഴമയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കണത്? പഴമക്കാർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ വാങ്ങി വീട്ടിൽ വെച്ചാൽ മാത്രം പഴമ തിരിച്ചു വരുമോ? പാരമ്പര്യം തിരിച്ചു വരുമോ? അതൊരു സംസ്കാരമാണ്. സുഖവും ശാന്തിയും സന്തോഷവും നിറഞ്ഞ ഒരു ഗൃഹസ്ഥം, ഗൃഹസ്ഥാശ്രമം എന്നായിരുന്നല്ലോ നമ്മുടെ സങ്കല്പം, അതല്ലേ ഭാരതീയ സങ്കല്പം? ആശ്രമ സമ്മാൻ, സുഖവും ശാന്തിയും സന്തോഷവും നിറഞ്ഞ ആ അന്തരീക്ഷം, അത് നമ്മൾ എത്ര സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ വീടിൻ്റെ മോഡൽ മാത്രം ക്ഷേത്രം പോലെ ആയാൽ പോരാ, പിന്നെയും ആ വീട്ടിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും മൂർത്തി പോലെയായിട്ട് മാറണം. അപ്പോൾ നമുക്ക് ആ പഴയ ചൈതന്യം കിട്ടണമെങ്കിൽ സ്പിരിച്വൽ ഡയമെൻഷനിലേക്കും കൂടി നമുക്ക് തിരിച്ചു വരണം, അതും കൂടി വേണം. കേവലം സയൻസ് മാത്രമല്ല, കാരണം നമ്മൾ ഹ്യൂമൻ ബീയിങ്സാ. ഈ ശരീരം ഹ്യൂമസ് പാർട്ടാ, ഇതിനുള്ളിൽ ബീയിങ് പാർട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ശരീരമാണ് നമ്മൾ പറയില്ലേ, ഇത് മണ്ണാണ്, മണ്ണാകാൻ പോണേ, പക്ഷെ ഇതിനുള്ളിൽ ഒരു ബീയിങ് കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഈ ശരീരത്തിൻ്റെ പഠിപ്പെല്ലാം നമ്മൾ സയൻസ് കൊണ്ട് പഠിക്കണോ? പക്ഷേ ഇതിനുള്ളിൽ സ്പിരിറ്റ് ഉണ്ട്, ആത്മാവുണ്ട്. ആത്മാവിൻ്റെ സയൻസ്, സ്പിരിച്വൽ സയൻസ് ആണ് സ്പിരിച്വാലിറ്റി. സ്പിരിറ്റ് ഇതിനുള്ളിലിരുന്ന് എങ്ങനെ ജീവിക്കണം, ആ സ്പിരിച്വൽ ഡയമെൻഷനിലേക്കും കൂടി നമുക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. അതാണ് റിച്വൽസിനുള്ളിലെ സ്പിരിച്വാലിറ്റി എന്ന് പറയണം. ആ ആത്മീയമായ അവബോധത്തോടെ, ഉൾക്കാഴ്ചകളോടെ, ആത്മീയ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ആ ബാലൻസിങ്, സയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റിയുടെ സന്തുലനം രണ്ടും വേണം. സയൻസ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒപ്പം സ്പിരിച്വാലിറ്റി, ആത്മീയതയുടെയും ഭൗതികതയുടെയും കൂടി ബാലൻസിങ്, അതാണ് ശരിക്കും പറഞ്ഞാൽ റിച്വൽസിൻ്റെ ഉള്ളിലെ സ്പിരിച്വാലിറ്റിയെ മനസ്സിലാക്കി ജീവിക്കുമ്പോൾ സന്തുലനമുള്ള ജീവിതത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ. ഈ സന്തുലനം ഉണ്ടാകുമ്പോൾ പ്രോബബ്ലി നമ്മുടെ പഴയ ആർഷഭാരതത്തിൻ്റെ ആ ചൈതന്യം, ആർഷഭാരതം എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യത്രയദേഹത്തിലെ ജീവിതം, അതിനെയാണ് നമ്മൾ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ടല്ലോ സ്വർഗം, ദേവലോകം, ഒരു എൻവിയസ് ലൈഫ്. അവിടെ ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സയൻസിൻ്റെ സ്പിരിച്വാലിറ്റിയുടെ സിംഫണി നമുക്ക് അവിടെ കാണാം. ഇന്ന് നമ്മൾ സയൻസിൽ എന്തെല്ലാം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ വിമാനം വരെ സയൻസിൻ്റെ ടെക്നോളജി, പുഷ്പക വിമാനത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതേ സയൻസിൻ്റെ ടെക്നോളജി നമുക്ക് അവിടെ ഉപയോഗപ്പെടുന്നുണ്ട്. പക്ഷേ ഇന്ന് സയൻസ് നമുക്ക് സുഖവും തരുന്നുണ്ട്, ദുഃഖവും തരുന്നുണ്ട്. അതേ ടെക്നോളജി നമ്മൾ നാശത്തിന് ഉപയോഗിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ബുദ്ധി രാക്ഷസീയമായിട്ട് ഉപയോഗിക്കുമ്പോൾ സുഖം തരുന്ന ടെക്നോളജിയെ തന്നെ നാശത്തിന് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ സത്യത്രേതൈകം അല്ലെങ്കിൽ ദേവലോകം എന്ന് പറയുന്നത് മറ്റെവിടെ ആയിരുന്നില്ല, ആകാശത്തിലെവിടെയല്ല, ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരുന്ന കാലഘട്ടമാണ്. അതാണ് ശുദ്ധമായ ആത്മീയത ഉണ്ടായിരുന്ന കാലഘട്ടം, ആത്മീയമായ അവബോധത്തോടെ നമ്മൾ ജീവിച്ച കാലമായിരുന്നു അത്. അപ്പോൾ ശരിക്കും ആത്മീയത തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ തന്നെ എന്താർത്ഥം? ഞാൻ ആത്മാവാണെന്ന ബോധത്തിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ
എല്ലാ തരത്തിലും നമ്മൾ ഉണ്ടാക്കി വെച്ച ബോർഡറുകളില്ലാണ്ടാക്കുകയാണ്. എന്തെല്ലാം വർഗങ്ങൾ, വർഗീയതകൾ, വിഭാഗീയതകൾ, എന്തെല്ലാം പേരിൽ നമ്മൾ സെക്ഷൻസ് തിരിച്ചു, അത് മാറും. പരിധികളില്ല. പരിധി എന്തുകൊണ്ടാണ് വന്നത്? ഈ ശരീരം, ശരീരത്തിൻ്റെ ബോധം. പക്ഷെ ഞാൻ ആത്മാവാണെന്ന ബോധം വരുമ്പോൾ പിന്നെ ഒരൊറ്റ ബോർഡറേ ഉള്ളൂ, നന്മ തിന്മ. അതിനെ മാത്രം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ആത്മാവാണെന്ന അവബോധം വരുമ്പോൾ നമ്മുടെ കൂടെയുള്ളവരെല്ലാം ആത്മാക്കളാണ്, എൻ്റെ സഹോദരങ്ങളാണ്. ആത്മാവിന് ഒരൊറ്റ ധർമ്മമേ ഉള്ളൂ, ശാന്തിയാണ് ആത്മാവിൻ്റെ ധർമ്മം. സ്നേഹമാണ് നമ്മുടെ ഭാഷ. ആ ശാന്തി ധർമ്മത്തിലിരുന്ന് സ്നേഹത്തിൻ്റെ ഭാഷ ഉപയോഗിച്ച് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ശ്രദ്ധ ഒന്നിലേ ആവശ്യം ഉള്ളൂ. പിന്നെ നന്മയേത് തിന്മയേത്, അതിനെ തിരിച്ചറിഞ്ഞിട്ട് നന്മയുടെ പാതയിൽ സഞ്ചരിക്കുക, അതിനാണ് സ്പിരിച്വാലിറ്റി നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മടങ്ങി വരേണ്ടത് അവിടേക്കാണ്, നന്മകളിലേക്ക്. ഏതെല്ലാം റിച്വൽസിലൂടെ പോകുമ്പോഴും നമ്മൾ നോക്കേണ്ടതാകാം. ഞാൻ ഏത് സത്സംഗത്തിൽ പോകുന്നു, ഏത് ക്ഷേത്ര ദർശനം നടത്തുന്നു, ഏത് ആചാരം നടത്തുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട, എനിക്ക് റോട്ടറിയിലും മെമ്പർഷിപ്പുണ്ട്, ലയൺസിലും മെമ്പർഷിപ്പുണ്ട് എന്ന് പറയുന്നത് പോലെ ഞാൻ 4 സത്സംഗത്തിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ 10 ക്ഷേത്രത്തിൽ ഞാൻ സന്ദർശിക്കുന്നുണ്ട്, ഇന്ന ആചാരങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്, ഇതൊന്നും അല്ല നമ്മുടെ പ്രസ്റ്റേജ് ഇഷ്യൂവിനുള്ള കാര്യങ്ങളല്ല ഇതൊന്നും. പിന്നെയോ, ഞാൻ ഏത് സത്സംഗത്തിൽ പോയാലും എത്ര ക്ഷേത്ര ദർശനം നടത്തിയാലും ഏതെല്ലാം ആചാരങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും എൻ്റെ സ്വഭാവം എങ്ങനെയുണ്ട്, ഇതെല്ലാം ചെയ്യുമ്പോഴും സത്യത എന്നിൽ എത്രയുണ്ട്, ശുദ്ധി എന്നിൽ എത്രയുണ്ട്, ആത്മാർത്ഥത എത്രയുണ്ട്, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ ഇടപഴകുന്ന ആൾക്കാരോടൊപ്പം എത്രത്തോളം മര്യാദാപൂർവ്വം പെരുമാറാൻ എനിക്ക് കഴിയുന്നുണ്ട്, സുഖം എത്ര എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്, സന്തോഷം എത്ര കൊടുക്കാൻ കഴിയുന്നുണ്ട്, എൻ്റെ ഞാൻ ജീവിക്കുന്ന കുടുംബത്തിൽ എൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം ഞാനെങ്ങനെ പെരുമാറണേ, അതാണ് ആത്മീയത. മാതാപിതാ ഗുരു ദൈവം എന്ന് പറയും, മാതാപിതാക്കളെ ഗുരു സമാന ദൈവ സമാനം കാണണം, നമ്മളുടെ റിച്വലാണ്. അതിനുള്ളിലെ സ്പിരിച്വാലിറ്റി എന്താണ്? മാതാവിനും പിതാവിനും ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ? അവരെ തൊഴുവർത്ഥം എന്താണ്? അവർക്ക് വേണ്ടത് ഞാൻ ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥനാണ്, അത് ഞാൻ ചെയ്യുന്നുണ്ട്, അതാണ് സ്പിരിച്വാലിറ്റി. ആ സ്പിരിച്വാലിറ്റിയിലേക്കാണ് നമുക്ക് ഇപ്പം തിരിച്ചു പോകുന്നത്, മടങ്ങി വരേണ്ടത് നന്മയിലേക്ക്, മൂല്യങ്ങളിലേക്ക്. ആചാരങ്ങളിൽ നിന്ന് ആചാരങ്ങളിലേക്ക് അന്വേഷിച്ച് ചെല്ലുന്നതിന് പകരം ആചാരങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് അവിടെയുള്ള ആത്മീയതയെ അന്വേഷിക്കുകയാണ് വേണ്ടത് എന്ന് ഇത്രയും ദിവസത്തെ ചർച്ചകളിൽ നിന്ന് മനസ്സിലാക്കി. അവിടെയാണ് യഥാർത്ഥ ആത്മീയത ഉള്ളത്. ബഹൻജി, ഇത്രയും വിസ്താരമായ അറിവ് നൽകിയതിന് വളരെ നന്ദി. ഓം ശാന്തി.